യോഗ ചെയ്യുന്നത് എപ്പോഴും അതിരാവിലെ സൂര്യോദയത്തിന് മുന്നും അല്ലെങ്കിൽ സൂര്യോദയത്തിന് ശേഷം മാത്രമാണ് എപ്പോഴും യോഗ ചെയ്യാനായിട്ടുള്ള ഉത്തമമായ സമയം. ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളെപ്പോഴും മെഡിറ്റേഷനിലൂടെയാണ് സാധാരണ തുടങ്ങാറുള്ളത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നട്ടെല്ല് നിവർന്ന് ഇരിക്കണം, എപ്പോഴും നടുനിവർന്നിരുന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന രീതി, അതായത് നമ്മൾ സുഖാസനത്തിലിരിക്കുക എന്ന് പറയും, നമ്മൾ സാധാരണ ചമ്മണം മുടിങ്ങിയിരിക്കുന്ന രീതി അതിനെയാണ് പറയുന്നത്. കണ്ണുകൾ അടയ്ക്കുക, നന്നായിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക, കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് അതിനുശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസം എടുക്കുന്നതും പോകുന്നതും അറിയണം, അറിഞ്ഞുകൊണ്ടുള്ളൊരു ശ്വസന രീതിയാണത്. ഇതിലാണ് ആ മെഡിറ്റേഷൻ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റാവുന്ന അത്ര നല്ലതാണ്. നമുക്ക് മനസ്സിനെ വളരെയധികം ശാന്തമാക്കാനും ടെൻഷൻ എന്നിവ അകറ്റാനൊക്കെ വളരെയധികം നല്ലതാണ്. ബി പി എന്നിവ പോലുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കുന്നതിന് ഒക്കെയുള്ള വളരെയധികം ഗുണങ്ങളുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം കൈകൾ രണ്ടും നന്നായി റബ്ബ് ചെയ്ത് കൈകൾ ചൂടാക്കി കണ്ണിന് മുകളിൽ ഒന്ന് വയ്ക്കുക. അതിനുശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക. അതിനുശേഷം ചെയ്യുന്നതാണ് ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ, അതായത് കണ്ണിന്, കഴുത്തിന്, അങ്ങനെ ഓരോ ഭാഗങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലുള്ളത്. കണ്ണിനാണ് ആദ്യമായി ചെയ്യാൻ പോകുന്നത്. അത് ഐ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു 5 count ആണ് ചെയ്യുന്നതെങ്കിൽ റിവേഴ്സായിട്ടും 5 count ചെയ്യുക. അതിനുശേഷം ചെയ്യുന്നതാണ് നെക്കിനുള്ള എക്സസൈസ്. ആദ്യം ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചിൻ ചെസ്റ്റിലേക്ക് മുട്ടുന്ന വിധത്തിലേക്ക് താഴ്ത്തി വരിക. നെക്ക് രണ്ട് സൈഡിലേക്ക് മാറി മാറി സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട് മാത്രം ചലിപ്പിക്കുക. പിന്നെ നെക്ക് റൊട്ടേഷനാണ്, ചിൻ ചെസ്റ്റിലേക്ക് മുട്ടിച്ച് സ്ലോ ആയിട്ട് മാത്രം ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് 3 count ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു 3 count തന്നെ ചെയ്യുക. അതായത് ഏത് സമയം ഇപ്പം നമ്മൾക്കൊക്കെ ജോലിയിലിരിക്കുന്നവർക്കൊക്കെ ഏതും കഴുത്ത് വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അധികവും ഇതുള്ളതാണ്, നെക്കിനുള്ള എക്സസൈസാണ്. അടുത്തതായി ചെയ്യുന്നതാണ് ഷോൾഡറിനുള്ളത്. നമ്മൾ എത്ര ചെയ്യുന്നു ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ അത്ര കൗണ്ട് തന്നെ റിവേഴ്സായിട്ടും. അതിപ്പോഴും യോഗ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സൈഡും ഈക്വലായിട്ട് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യുന്നതാണ് കൈനുള്ളത്. കൈ മുന്നിലേക്ക് നീട്ടി പിടിച്ച് കൈൻ്റെ വിരലുകൾക്കുള്ള ഒരു എക്സസൈസാണ്. പിന്നെ ആംഗിൾ റൊട്ടേഷൻ. പിന്നെ അടുത്തത് ഇതുപോലെ സ്ട്രെച്ചിങ് ആണ്. ഇതുപോലെ ഓരോ സൈഡിലേക്കും കൈകൾ നന്നായിട്ട് തലയുടെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഉയർന്നു വരിക. മാക്സിമം കൈ വലിച്ച് പിടിച്ച് ഇങ്ങനെ സ്ട്രെച്ചിങ് കുറച്ച് നേരം അത് ഫീൽ ചെയ്യുക. നമുക്ക് കുറച്ച് നേരം ആ വലിച്ചല് കിട്ടുന്നത് ഒരു ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക. നോർമൽ ബ്രീത്തിങ്, ഒരിക്കലും ബ്രീത്തിങ്ങിനെ ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. അങ്ങനെ ഓരോ സൈഡും മാറി മാറി ഒരു 5-6 തവണ ചെയ്യുക. അതാണ് മുട്ടിലേക്ക് പിടിച്ചുകൊണ്ട് മാക്സിമം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ഓരോ സൈഡ് അങ്ങനെ മാറി മാറി ചെയ്യുക. വലിച്ചു പിടിച്ചുകൊണ്ട് നന്നായിട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. ഓരോ സൈഡിലേക്ക് അതുപോലെ മാറി മാറി ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഒരു 5-6 തവണ ഇതെല്ലാം നമ്മൾ ചെയ്യാന്നാണ്. ഓരോ സൈഡ് എപ്പോഴും തുല്യമായ രീതിയിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മുട്ടിലേക്ക് പിടിച്ചുകൊണ്ട് മാക്സിമം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ഓരോ സൈഡ് അങ്ങനെ മാറി മാറി ചെയ്യുക.